തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേറ്റപ്പോൾ മുതൽ വാർത്തയായിരുന്നു ഏറ്റവും ചെറുപ്പക്കാരിയായ മേയർ അങ്ങനെ ഒരാളെ മേയറായി നിയമിക്കാൻ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കും കഴിയും എന്നിങ്ങനെ വളരെ പോസിറ്റീവായ പ്രതികരണങ്ങൾ ചെറുപ്പക്കാരിയായ മേയർ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് സാധാരണ ജനങ്ങളും കരുതി എന്നാൽ സംഗതി പിന്നീട് അത്ര പോസിറ്റീവായിരുന്നില്ല നഗരസഭയിലെ നികുതി വെട്ടിപ്പിലായിരുന്നു തുടക്കം ഉദ്യോഗസ്ഥർ നികുതി തുക വെട്ടിച്ചുവെന്ന ആരോപണം മേയറെ ഉലച്ചു അതിൽ നിന്ന് ഒരുവിധം കയറി വരുമ്പോഴാണ് പാർക്കിംഗ് വിവാദം എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് പാർക്കിംഗ് അനുവദിച്ച നടപടിയും വിവാദത്തിലായി അതിനിടെയായിരുന്നു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക കായിക ടീമുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം വിവാദത്തെ തുടർന്ന് അതിൽ നിന്ന് പിൻവാങ്ങി ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ ഉണ്ടായത് വലിയ വിമർശനം മേയർക്ക് അതിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞാണ് പുതിയ വിവാദം ജോലിയുണ്ട് പട്ടിക തരൂ എന്ന് പറഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചതായാണ് ആരോപണം എല്ലാ ജോലികളും പാർട്ടിക്കാർക്ക് എന്നൊരു സമീപനം നഗരസഭയ്ക്കുണ്ടോ എന്നറിയില്ല എന്തായാലും സംഗതി പുലിവാലായിരിക്കുകയാണ് കത്ത് അയച്ചില്ലെങ്കിൽ വ്യാജ കത്ത് ആര് തയ്യാറാക്കിയെന്നതിൽ അന്വേഷണം നടത്തുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു എന്തായാലും സംഗതി അത്ര സിമ്പിൾ അല്ല സ്വജനപക്ഷപാതം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സ്ഥാപിച്ചാൽ കളി മാറും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എയറിലാണ് മേയർ പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു കോൺഗ്രസിലെ യുവജന നേതാക്കളെല്ലാം പരിഹാസ പോസ്റ്റുകളും ഗൗരവകരമായ വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഡൽഹിയിൽ തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന മേയറുടെ ഇരട്ടത്താപ്പാണ് കത്തിലൂടെ പുറത്തുവന്നതെന്ന് ഇവർ ആരോപിക്കുന്നു പാർട്ടിക്കാർക്ക് തൊഴിൽ മേള നടത്തുകയാണ് ആര്യ രാജേന്ദ്രനെന്ന് കെ എസ് ശബരിനാഥൻ പറയുന്നു എ കെ ജി സെന്ററിലേക്ക് ആളെ എടുക്കുന്ന പോലെ പാർട്ടിക്കാരെ തിരുകിക്കയറ്റാനാണ് മേയറുടെ ശ്രമമെന്ന് ഷാഫി പറമ്പിലിൻ്റെ വിമർശനം സത്യപ്രതിജ്ഞാ ലംഘനമാണ് മേയറുടേതെന്ന് വി ടി ബൽറാം പരിഹാസ രൂപേണയാണ് രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ പോസ്റ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പിരിച്ചുവിട്ട് പാർട്ടി സർവീസ് കമ്മീഷൻ രൂപീകരിക്കുമോ എന്ന് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് ജനവഞ്ചനയെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് പറയുമ്പോൾ കേരളത്തിലെ യുവാക്കളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നില്ലേ ഇതിലും ഭേദമെന്ന് ചോദിക്കുന്നു എം എസ് എഫ് മുൻ നേതാവ് ഫാത്തിമ താഹിയ സന്ദീപ് വാര്യർ ഇ എം എസിന്റെ പ്രശസ്തമായ കത്താണ് പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്നത് സാധാരണക്കാരുടെ രോഷപ്രകടനവും കുറവല്ല മുൻ വിഷയങ്ങളെല്ലാം മറക്കാം പക്ഷേ ഇത് പറ്റില്ലെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു തെളിവായി കത്ത് പുറത്തു വന്നതോടെ ഇടത് പ്രൊഫൈലുകളെല്ലാം നിശബ്ദമാണ് കേരളത്തിലെ സർവകലാശാലകളിൽ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെ തിരുകിക്കയറ്റുന്നുവെന്ന ആരോപണത്തിന് ഈ സർക്കാരിന്റെ കാലത്തോളം പഴക്കമുണ്ട് ആ ആരോപണങ്ങളിൽ ചിലത് കോടതി കയറി മറ്റു ചില ആരോപണങ്ങൾ കാര്യമായി ക്ലച്ച് പിടിച്ചില്ല എന്നാൽ ഇതാദ്യമായാണ് പാർട്ടിക്കാരുടെ പട്ടിക തരൂവെന്ന് പറഞ്ഞുള്ള ഇടപെടൽ പുറത്തുവരുന്നത് വിശ്വാസ്യതയുടെ പ്രശ്നമാണിത് സ്വന്തം സഹകരണ സ്ഥാപനങ്ങളിൽ പാർട്ടിക്കാരെ നിയമിക്കുന്നത് പോലെ കോർപ്പറേഷനിൽ ആവാമോ എന്ന ചോദ്യത്തോട് സി പി എം നേതൃത്വത്തിന് പ്രതികരിക്കാതെ നിർവാഹമില്ല അവർ എന്തു പറയുമെന്നത് പ്രധാനവുമാണ്.